യഹൂദന്മാർ മൃതസംസ്കാരവും പരേതസ്മരണയുമായി ബന്ധപ്പെട്ട് ആലപിച്ചിരുന്ന സ്തോത്രഗീതങ്ങളാണ് മോണേഴ്സ് കാദിഷ് എന്നറിയപ്പെടുന്ന പ്രാർത്ഥനകൾ. അതിനു മുൻപായി ഒരു ധ്യാനശകലം ചേർത്ത് വയ്ക്കുന്ന രീതിയും പരക്കെയുണ്ട്. പരേതൻ തന്റെ മരണത്തെ എങ്ങനെയായിരിക്കാം നോക്കിക്കാണുന്നത്, അദ്ദേഹത്തിന്റെ മൃത്യുവിചാരം എന്തായിരിക്കാം എന്നൊരു ചിന്ത, ഞാൻ മരിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് തുടങ്ങുന്നു. മെഡിറ്റേഷൻസ് ബിഫോർ കാഡിഷ്, വളരെ സുന്ദരമായ ഒരെണ്ണം ഇവിടെ കുറിക്കട്ടെ. ഞാൻ മരിക്കുമ്പോൾ എന്നിൽ ശേഷിച്ചതെല്ലാം വീതിച്ചു കൊടുക്കണം, കുട്ടികൾക്കും മരണം കാത്തുകിടക്കുന്ന വയോധികർക്കും. എന്നിട്ടും നിനക്ക് കരയണമെന്നുണ്ടെങ്കിൽ നിന്റെ വഴിയോരം നടക്കുന്ന കൂടപ്പിറപ്പിനായി കേഴുക. ഞാൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നുവോ, അടുത്തു നിൽക്കുന്നവനെ കൈചേർത്ത് പിടിച്ച് നീ എനിക്കായി നൽകുമായിരുന്നത് അവന് നൽകുക. വാക്കിനും ശബ്ദത്തിനും അപ്പുറം എന്തെങ്കിലും നിനക്കായി നൽകണമെന്നുണ്ട് എനിക്ക്. ഞാൻ അറിഞ്ഞതും ഞാൻ സ്നേഹിച്ചതുമായവയിൽ എന്നെ നീ തേടണം. എന്നെ മറക്കാനാകുന്നില്ലെങ്കിൽ നിന്റെ ഹൃദയത്തിൽ തളച്ചിടാതെ കണ്ണുകളിൽ ഉറപ്പിക്കണം. കൈകൾ കൈകളെ തഴുകുമ്പോൾ, കെട്ടുകളഴിച്ച് കുഞ്ഞുങ്ങളെ പറക്കാൻ വിടുമ്പോൾ നീ എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. സ്നേഹം മരിക്കാറില്ല, വ്യക്തികളാണ് മരിക്കുന്നത്. അതിനാൽ ഞാൻ സ്നേഹം മാത്രമായി അവശേഷിക്കുമ്പോൾ ആ സ്നേഹം വാരി വിളമ്പണേ. ചരമസ്മൃതിയുടെ ഈ കാവ്യാത്മകതയിൽ നിന്ന് അല്പം അരോചകമായ ഒരു ചിന്തയിലേക്ക് കൂടി ശ്രദ്ധിക്കാം. സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ സ്മാരകമെന്നാകിലും, മനുഷ്യൻ നാലാളും നൂറാളും സാധിക്കുമെങ്കിൽ ശതകോടിയാളും കാലാകാലം കാണാൻ ആഗ്രഹിക്കുന്ന ആത്മസ്മാരകങ്ങൾ പണിയാൻ ആഗ്രഹിക്കാറുണ്ട്. വന്യമൃഗങ്ങൾ തങ്ങളുടെ ശരീരസ്രവങ്ങൾ കൊണ്ട് തങ്ങളുടെ പ്രദേശത്തെ അടയാളപ്പെടുത്തുന്നത് പോലെ, ടെറിട്ടോറിയൽ മാർക്കിംഗ്. കാലങ്ങളും ഇടങ്ങളും കടന്നങ്ങനെ മനുഷ്യനിർമ്മിത സ്മാരകങ്ങൾ മുഴച്ചു നിൽക്കും, പറവകൾക്ക് കാഷ്ടിക്കാനും സാമൂഹിക ദ്രോഹികൾക്ക് വിളയാടാനും. പ്രശസ്ത ഇംഗ്ലീഷ് കവിയായ ഷെല്ലിയുടെ ഓസിമാൻറ്റിയാസ് എന്ന കവിത മനുഷ്യന്റെ നിതാന്തമായ ഈ മിഥ്യാബോധത്തെ കുറിക്കുന്നുണ്ട്. ശവപ്പെട്ടി പോലും ഒരുക്കാതെ കേവലം വെള്ളത്തുണിയിൽ ശരീരം പൊതിഞ്ഞ് മറവ് ചെയ്യണമെന്ന് കർത്തൂസ്യൻ സന്യാസിമാരുടെ നിഷ്ഠയെ ഓർത്തുപോകുന്നു. കുഴിമാടങ്ങളിൽ ആരൊക്കെ ഉറങ്ങുന്നു എന്നൊരടയാളം കൂടി അവർ ബാക്കി വയ്ക്കാറില്ല. ഇന്നലെ ദൈവം എസക്കിയലിനോട് പറഞ്ഞതുപോലെ, പുതിയ ദേവാലയത്തിൽ ജനം തങ്ങളുടെ അവിശ്വസ്തതയും അവരുടെ രാജാക്കന്മാരുടെ മൃതദേഹങ്ങളും അകറ്റി നിർത്തട്ടെ. എസക്കിയൽ 34:9. പേഗേർ എന്നാൽ മൃതശരീരമോ കുഴിമാടമോ സ്മാരകമോ ആകാം. ദേവാലയത്തിന് അധികം ദൂരത്തല്ലാതെ രാജാക്കന്മാരുടെ സ്മാരക സൗധങ്ങൾ നിലനിന്നിരുന്നു. രാജാക്കന്മാർ ദേവാലയത്തിന്റെ ഏറ്റവും അടുത്ത അയൽപ്പക്കങ്ങളിൽ ജീവിച്ചവരാണ്. അവർക്ക് ദൈവത്തെ അത്രയ്ക്ക് പരിചയമുണ്ടാകേണ്ടതുമായിരുന്നു. എന്നാൽ അവരാണ് ദൈവത്തിൽ നിന്ന് അകന്നു മാറാൻ ഏറ്റവും തിടുക്കം കാണിച്ചത്. പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നവരെ പോലെ പെരുമാറുന്ന ഒരു ജനതയെ വിവരിക്കുന്ന വചനഭാഗമാണ് ഇന്ന് ഒന്നാം വായന, യെശയ്യാ 22:2. അതിന്റെ ഇടയിൽ തന്നെ ഏറ്റവും വലിയ വാഴക്കുല തന്നെ വെട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ചില അധികാരമോഹികളെയും നാം കാണുന്നുണ്ട്. BC 701 അസിറിയൻ രാജാവ് സെന്നാഖരീബ് ജെറുസലേമിനെതിരെ സമരകാഹളം മുഴക്കുന്നു. വളരെ അപകടം പിടിച്ചൊരു ചരിത്ര സന്ധിയാണ്. എങ്കിലും ഇതൊന്നും മാനിക്കാതെ ദൈവം ഈ ഞെരുക്കത്തിലൂടെ തങ്ങൾക്ക് കൽപ്പിച്ച മാനസാന്തരത്തിലേക്ക് തിരിയാതെ ജെറുസലേം ആടിയും പാടിയും തിമിർക്കുന്നു. അതൊരു സാധാരണ മനുഷ്യ മനഃശാസ്ത്രമാണ്. വേദന വരുമ്പോൾ വ്യർത്ഥതയിൽ അഭയം തേടുക, ഭീഷണി നേരിടുമ്പോൾ തിരിച്ചടിക്കാൻ ഒരുങ്ങുക എന്നത്. എന്നാൽ ദൈവം ആഗ്രഹിച്ചത് ഇങ്ങനെ ആശങ്കപ്പെടാനോ വിപ്ലവ കാഹളം മുഴക്കാനോ അല്ല, കലഹിക്കാതെ എളിമപ്പെട്ട് ഒതുങ്ങി നിൽക്കാനാണ്. ഹെസക്കിയ രാജാവ് വാഴുന്ന കാലമാണ്. അവന്റെ മുഖ്യമന്ത്രിയായ ഷെബ്നായുടെ ഒരു ജീവിതഗതി നാം ഇന്ന് കാണുന്നു. ഒരു വ്യക്തിയെ പേരെടുത്ത് ശാസിക്കുന്ന ഏഷ്യാ പ്രവാചകനിലെ ഏക ഭാഗം ഇതാണ്. തലയ്ക്കു മുകളിൽ യുദ്ധഭീഷണി ഉയർന്നു നിൽക്കുമ്പോഴും ജനത്തെ ദൈവഹിതത്തിലേക്ക് നയിക്കുന്നതിന് പകരം ഷെബ്ന തന്റെ സ്മാരക സൗധം രൂപകൽപ്പന ചെയ്യുന്നു. രാജാക്കന്മാർക്ക് മാത്രമായി പരിഗണിക്കപ്പെട്ടിരുന്ന കല്ലിൽ കൊത്തിയ കല്ലറ തനിക്കായി അവൻ പണിയാൻ ഒരുമ്പെടുന്നു. അതിനാൽ അവനിൽ നിന്ന് മഹത്തായ ആ അധികാരം ദൈവം എടുത്തു മാറ്റുന്നു. പകരം എലിയാക്കിമിനെ നിയമിക്കുന്നു. ദാവീദ് ഭവനത്തിന്റെ താക്കോലുകൾ അവന് നൽകപ്പെടുകയും ചെയ്യുന്നു. അധികാരം അവന്റെ ചുമലിലും. അവൻ ജെറുസലേമിന്റെ പിതാവായി അറിയപ്പെടുന്നു. ഷെബ്നായുടെ സുരക്ഷിത സ്ഥാനം ദൈവം ഇളക്കി മാറ്റുകയാണ്. വിശ്വസിച്ചാൽ നീ സുരക്ഷിതത്വം കാണും എന്ന് ഏശയ്യ പ്രവചിച്ചിരുന്നു. ഏശയ്യ 7:9. എലിയാക്കിമിനെ നല്ല ഒരു കുട്ടിയായി ദൈവം സ്ഥാപിച്ച് ഉറപ്പിച്ചതാണ്. എന്നാൽ പിൽക്കാലത്ത് ആ ദേശത്തിന്റെ ആകെ അവിശ്വസ്തതയുടെയും അനീതിയുടെയും ആക്കം താങ്ങാനാവാതെ ആ കുറ്റിയും പിഴുതുപോകും. വിദേശ രാജ്യങ്ങൾക്കെതിരെ പ്രവചനം തിങ്ങുന്ന ഒരു ഭാഗത്താണ് ജെറുസലേമിനെ കുറിച്ചുള്ള ഈ പ്രവചനം കടന്നുവരുന്നത്. കാഴ്ചകളുടെ താഴ്വരയ്ക്കുള്ള അരുളപ്പാട് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ജെറുസലേമിനെതിരെ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുന്ന, അസിറിയായുമായി സന്ധി സംഭാഷണം നടത്തുന്ന കിഴക്ക് വശത്തുള്ള കിദ്രോൺ താഴ്വരയാകാം ഇത്.
കിദ്രോൺ എന്ന വാക്കിന് അന്ധത ഇരുട്ട് എന്നൊരു ധ്വനിയുണ്ട്. അധികാരികളുടെ അന്ധത ഈ ജനത്തെ മുഴുവൻ അന്ധകാരത്തിലാക്കിയതിൻ്റെ സൂചന മിക്ക 3:6 പറഞ്ഞതുപോലെ. അതിൻ്റെ ബദലായി ദൈവം അതിനെ കാഴ്ച ഹിസായോന്റെ താഴ്വരയായി കുറിക്കുന്നു. ഇന്ന് 138 സങ്കീർത്തനം സാധാരണമായൊരു സ്തുതിഗീതത്തിൻ്റെ ഭാവങ്ങളാണ്. അതിന് ദൈവത്തെ അടിയുറച്ച് വിശ്വസിക്കുന്ന, അവന് രാജനം രക്ഷകനുമായി സ്വീകരിക്കുന്ന സങ്കീർത്തകൻ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ ഈ വിശ്വാസ വെളിച്ചം കണ്ട് സർവ്വജനതകളും വിജാതീയ രാജാക്കന്മാർ പോലും ദൈവത്തെ തേടാൻ ഇടയാക്കണമേ എന്ന്. ദൈവത്തിന് നിലം പറ്റിയവനോടുള്ള സ്നേഹം അവരും തിരിച്ചറിയാൻ ഇടയാക്കണമേ എന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം താണവരെ നോക്കിക്കാണുന്നു എന്ന് പറയുന്നുണ്ട്. നോക്കുക എന്നാൽ വിലയിരുത്തുക, മേൽനോട്ടം വഹിക്കുക, സുസ്ഥിതി ഉറപ്പാക്കുക, നോക്കി നടത്തുക എന്നൊക്കെയാണല്ലോ അർത്ഥം. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ അടയാളമാണ്. 1 വായനയാകട്ടെ മനുഷ്യരുടെ അവിശ്വസ്തതയുടെ ഓർമ്മയും. നമ്മുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്ന ദൈവത്തെ 1 പത്രോസ് 5:6 വെളിവാക്കുന്നുണ്ട്. പത്രോസ് തൻ്റെ ഇടയധർമ്മത്തെയും സഭാധികാരത്തെയും പഠിപ്പിക്കുന്ന ഭാഗത്ത് തന്നെ ഇന്ന് നാം പത്രോസിന്റെ അധികാരവും അവന്റെ വിശ്വാസ പ്രഖ്യാപനവും സുവിശേഷത്തിൽ കാണും. സർവ്വജനവിഭാഗങ്ങൾക്കുള്ള താക്കീതിനിടയിലും ഏഷ്യ ഇസ്രായേലിനൊരു താക്കീത് നൽകുന്നതുപോലെ ഇസ്രായേലിന്റെ ഭാഗതയത്തെ പൗലോസ് ലീഹ ധ്യാനിക്കുന്ന ഒരു ഇടവേളയാണ് റോമർ 9 മുതൽ 11 അധ്യായങ്ങൾ. സുവിശേഷത്തിന് പറ്റിയ ഏറ്റവും അനുയോജ്യമായ വിളനിലം ഇസ്രായേൽ ജനമായിരുന്നു. അതിനാൽ തന്നെ അവരുടെ നിരാസം ഏറ്റവും വലിയ അനുസരണക്കേടിന്റെ ഉദാഹരണമാകുന്നുവെന്ന് കാൾ ബാർത്ത് നിരീക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് പൗലോസിനെ വളരെയധികം വ്യസനിപ്പിക്കുന്നത്. ദൈവം വിളിച്ചുകൂട്ടിയത് എന്നർത്ഥം വരുന്ന സിനഗോഗ്, യഹൂദരുടെ പ്രാർത്ഥനാ സമ്മേളനങ്ങൾ. എന്നാൽ ഈ സമ്മേളനങ്ങൾ ദൈവഹിതം തേടാതെ ദൈവനിഷേധത്തിന്റെ വേദികയായി. പഴയ നിയമത്തിലും യഹൂദ ആചാരങ്ങളിലും ദൈവജനത്തെ സൂചിപ്പിക്കുന്ന പദങ്ങൾ കാഹാൽ, സുനഗോഗോസ്, എക്ലേസിയ. പുറപ്പാട് സംഭവത്തിലെ ജനമാണത്, ദൈവവുമായി ഉടമ്പടി ബന്ധമുള്ള ജനം. എന്നാൽ ഇന്ന് പുതിയ നിയമത്തിന്റെ ഉടമ്പടി ജനമായ തിരുസഭയെ, എക്ലേസിയായെ നാം സുവിശേഷത്തിൽ പരിചയപ്പെടും. പത്രോസാകുന്ന പാറമേൽ ദൈവം സ്ഥാപിച്ച സഭ, എക്ലേസിയ. പുതിയ ഉടമ്പടി എന്നാൽ പുതിയ ജീവിത രീതികളുടെ പുതിയ ശുശ്രൂഷ മനോഭാവമാണ്. അല്ലാതെ ദൈവത്തെ ചൊടിപ്പിക്കുന്ന അവിശ്വസ്തതയും അധികാര ദുർവിനിയോഗവുമല്ല. ഇന്ന് ഇസ്രായേലിനെ കുറിച്ച് ധ്യാനിച്ച് അവസാനം ഒരു ദൈവസ്തുതി ഉദ്ഘോഷിച്ച ശ്ലീഹ നിർത്തുകയാണ്. ദൈവത്തിന്റെ അറിവും ജ്ഞാനവും സമ്പന്നതയും എത്രയോ അഗാധം. ആരാണ് അവന്റെ മനസ്സ് അളന്നിട്ടുള്ളത്? ആരാണ് അവന് ഉപദേശം നൽകിയിട്ടുള്ളത്? ആരാണ് അവന് വായ്പ കൊടുക്കാൻ ശക്തരായിട്ടുള്ളത്? ഭയപ്പെടുത്തുന്ന ഒരു നിഗൂഢത പോലെ തോന്നുന്ന ഒരു ദൈവം. എന്തു ചെയ്താലാണ് അവനെ ഒന്ന് എത്തിപ്പിടിക്കാനാകുക? ഈ മനുഷ്യായുസ് മുഴുവൻ വ്യർത്ഥമായി പോകുമല്ലോ ദൈവമഹിമയ്ക്ക് മുൻപിൽ. ശ്ലീഹ പറയുന്നു, അല്ല, അല്ലേ അല്ല. ഈ നിഗൂഢത മനം മടുപ്പിക്കുന്നതോ പിടിതരാത്തതോ ദൈവത്തിൻ്റെ തോന്നിയാസമോ അല്ല. എപ്പോഴും നന്മയും കാരുണ്യവും വിശ്വസ്തതയും കൊണ്ട് നമ്മെ അനുധാവനം ചെയ്യുന്ന ദൈവത്തിൻ്റെ മുഖമുദ്രയാണ്. ഇന്ന് ഷെബ്നായെ പേരെടുത്ത് വിമർശിച്ചതുപോലെ നാഥൻ ഒരുവനെ പേരെടുത്ത് ഉയർത്തുകയാണ്. പത്രോസ്, നീ പാറയാകുന്നു. കല്ലൻ എന്നാണ് കർത്താവ് അവന് നൽകിയ നാമം. എലിയാക്കിം നഗരപിതാവായതുപോലെ പത്രോസ് വിശ്വാസികളുടെ പിതാവായി. പരിശുദ്ധ പിതാവ് എന്ന് നാം മാർപ്പാപ്പന്മാരെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. നാഥൻ അവനെ വിളിച്ചു, ജോനായുടെ പുത്രൻ ഷിമയോനെ, സൈമൻ ബാർ ജോന. യോന എന്നാൽ അവൻ്റെ പിതാവിൻ്റെ നാമമായിരിക്കാം. എങ്കിലും പ്രവാചകനായ യോനായുടെ ഓർമ്മ ഇവിടെ വരാതെ തരമില്ല. കാരണം ഈ സന്ദർഭത്തിനും തൊട്ടു മുൻപാണ് നാഥൻ യോനായുടെ അടയാളത്തെക്കുറിച്ച് സംസാരിച്ചത്. പത്രോസ് അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും കരതീർന്ന വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെയും കടും പാറയായി മാറുന്നു. അതിനെതിരെ നരകവാതിലുകൾ പ്രബലപ്പെടുകയില്ല. റെയിംസിലെ ബിഷപ്പായിരുന്ന ഹിങ്മർ പറഞ്ഞതുപോലെ, പത്രോസിന്റെ പിൻഗാമി എന്നാൽ പത്രോസിന്റെ നീതിനിഷ്ഠ ഉള്ളവനെന്നാണ്. There is no successor of Peter without the equity of Peter. ഞാൻ ആരാണെന്ന ക്രിസ്തുവിന്റെ ചോദ്യം ഇന്നലെ നാം ധ്യാനിച്ചതിൽ മുഴങ്ങി നിന്നതാണല്ലോ. പത്രോസ് ആകട്ടെ അതിന് ഏറ്റവും സമഗ്രമായി ഉത്തരം നൽകുന്നു. നീ ക്രിസ്തുവാണ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. നാഥൻ പറയുന്നു, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. മനുഷ്യന്റെ നിസ്സാരതയെ, അസ്ഥിരതയെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് മാംസരക്തങ്ങൾ. എസക്കിയേലിലെ മനുഷ്യപുത്രനെ പോലെ തന്നെ. എങ്കിലും അവൻ തന്നെയാണ് ഉയർപ്പിന്റെ മഹിമപ്രഭാവം കാണുന്നത്. അവന് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നൽകപ്പെടുന്നു. ഫരിസേയർ സ്വർഗം അടച്ചു കളയുന്നവരാണെന്ന് നാഥൻ പറഞ്ഞിരുന്നു. മത്തായി 23:13, ലൂക്ക 11:52. എന്നാൽ ഇവിടെ പത്രോസ് സ്വർഗത്തിന്റെ സ്വാഗതക്കാരനാകുന്നു. അപ്പോസ്തല പ്രവർത്തനം 10:44 പറയും പോലെ, അവൻ സർവ്വജനങ്ങൾക്കുമായി വിശ്വാസത്തിന്റെ വാതിലുകൾ തുറന്നിട്ടു.
ആഴങ്ങളിൽ മുങ്ങിത്താഴുന്ന തന്നെ ഉയർത്തിയ ദൈവത്തിൻ്റെ ആഴം അവൻ കണ്ടു. ദൈവം അവൻ്റെയും